വെൽക്കം ടു എ ജി ഡയറീസ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് കുറച്ച് ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ മുടി ഓൾറെഡി സ്മൂത്തൻ ചെയ്ത മുടിയാണ്. സ്മൂത്ത് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷമാവുന്നു. അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഞാൻ സ്മൂത്ത് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് പേഴ്സണലി ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. മീൻസ് മുടി കൊഴിയോ, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അതിന് മുന്നേ എടുക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ്, നമ്മൾ പാർലറിൽ പോയി തന്നെ പ്രോട്ടീൻ ചെയ്യണോ, അല്ലെങ്കിൽ അതിന് ശേഷം മുടി ഡ്രൈ ആവുന്നുണ്ടോ, ഡാൻഡ്രഫ് ഉണ്ടാവുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ സ്മൂത്തനിങ് ആണോ സ്ട്രൈറ്റനിങ് ആണോ നല്ലത്, അങ്ങനെ ഒരുപാട് ഡൗട്ട് എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെയുള്ള കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അവർക്കിത് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം ഈ സ്മൂത്തനിങ്ങും സ്ട്രൈറ്റനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയാം. അതിനുശേഷം എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, പിന്നെ അതിനുശേഷം ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഷാംപൂ കണ്ടീഷണർ അതൊക്കെ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് മേ ബി വീഡിയോ ലെങ്ത്തി ആവണമെങ്കിൽ ഞാൻ പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രൈറ്റനിങ്ങും സ്മൂത്തനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം എന്താണെന്ന് പറയാം. അപ്പോൾ ആദ്യമേ നമുക്ക് സ്ട്രൈറ്റനിങ്ങിനെ കുറിച്ച് പറയാം. സ്ട്രൈറ്റനിങ് തന്നെ രണ്ട് ടൈപ്പ് സ്ട്രൈറ്റനിങ് ഉണ്ട്, ഒന്നെന്ന് വെച്ചാൽ പെർമനൻറ്റും ഒന്ന് ടെമ്പററി. ടെമ്പററി എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രൈറ്റനർ യൂസ് ചെയ്ത് സ്ട്രൈറ്റനർ ഫ്ലാറ്റ് സ്ട്രൈറ്റനർ, പിന്നെ ബ്ലോ ഡ്രയറൊക്കെ വെച്ചിട്ട് നമ്മൾ സ്ട്രൈറ്റ് ചെയ്യില്ല, അങ്ങനെയുള്ളത്. അതെന്ന് വെച്ചാൽ ഒരു നമ്മൾ അടുത്ത വാഷ് വരെയൊക്കെ നിൽക്കത്തുള്ളൂ, അങ്ങനെയുള്ള സ്ട്രൈറ്റനിങ് ഉണ്ട്. പിന്നെ അല്ലാതുള്ളത് കെമിക്കലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള സ്ട്രൈറ്റനിങ് ആണ്. അതിനകത്ത് മെയിനായിട്ട് പറയാമെന്ന് വെച്ചാൽ ഈ ടെമ്പററി, എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ പെർമനൻ്റ് ആയിട്ടുള്ള സ്ട്രൈറ്റനിങ് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള സ്ട്രൈറ്റനിങ് ആണ് ഭയങ്കരമായിട്ട് നമ്മുടെ മുടിയെ ദോഷം ചെയ്യാറ്. നമ്മളത് വല്ല ഒക്കേഷനലി എന്തെങ്കിലും ഫങ്ഷൻസിന് മാത്രമൊക്കെ ചെയ്യുന്നവർക്ക് വിഷയം ഉണ്ടാകത്തില്ല. അല്ലാതെ നമ്മൾ എന്താ ഡെയിലി യൂസസ്, ഒരു കോളേജ് ഓഫീസ് ഗോയിങ് അങ്ങനെയൊക്കെ ഉള്ളവർ എന്നും അത് യൂസ് ചെയ്താൽ ഭയങ്കര, നമ്മൾ വെറും ഡ്രയർ വെച്ച് തന്നെ മുടി ചെയ്താൽ തന്നെ നമ്മളെ മുടി ഭയങ്കരമായിട്ട്, ഞാനിത് ചെയ്യുന്നതിന് മുന്നേ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഹെയർ ഡ്രൈ ആവും, നന്നായിട്ട് ബ്രേക്കേജ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതൊന്നും ഉണ്ടാവും. അതിനേക്കാളും എനിക്ക് തോന്നുന്നത് നല്ലതെന്ന് വെച്ചാൽ പെർമനൻറ്റ് സ്ട്രൈറ്റനിങ് ആണ്. പിന്നെ സ്ട്രൈറ്റനിങ് എന്ന്, പിന്നെ ഇനി നമ്മൾ സ്മൂത്തനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്മൂത്തനിങ്ങിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ നല്ല നാച്ചുറൽ ലുക്കായിരിക്കും. ഇതിപ്പോൾ എൻ്റെ മുടി ഇപ്പം ഞാനൊന്നും ചെയ്തതായിട്ട് പെട്ടെന്ന് തോന്നത്തില്ല. എന്നെ നന്നായിട്ട് അറിയാമെന്നുള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ, അതാണ് സ്മൂത്തനിങ്ങിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ സ്ട്രൈറ്റനിങ് അങ്ങനെയല്ല. സ്ട്രൈറ്റനിങ് എന്ന് വെച്ചാൽ നല്ല മുടി ഭയങ്കര കോലായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്തു എന്നറിയാൻ പറ്റും. ഒരു 30+ ആയിട്ടുള്ളവർക്കൊക്കെ സ്ട്രൈറ്റനിങ് എനിക്ക് തോന്നുന്നില്ല നല്ലതായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സ്മൂത്ത് ചെയ്ത ഹെയർ ആയിരിക്കും നല്ലത്. നമ്മളപ്പം പക്ഷേ കോളേജ് ഗോയിങ് ഒക്കെ ആയിട്ടുള്ളവർക്ക് രണ്ടായാലും ഓക്കെ ആയിരിക്കും. പക്ഷേ ഒരു 30-35+ ആയിട്ടുള്ളവർക്ക് എനിക്ക് തോന്നുന്നു സ്മൂത്തനിങ് ആയിരിക്കും നല്ലത്. പിന്നെ ഈ ആൻഡ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ട്രൈറ്റൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല കേളി ഹെയർ ആയിട്ടുള്ളവർക്കാണ് സ്ട്രൈറ്റനിങ് ചെയ്യാൻ പറ്റുള്ളവർക്ക് സ്മൂത്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു വേവി ഹെയർ ഉള്ളവർക്ക് മാത്രമായിരിക്കും സ്മൂത്ത് ചെയ്യുക. സ്മൂത്ത് ചെയ്താൽ നന്നായിരിക്കത്തുള്ളൂ എന്നാണ് ഞാൻ അന്വേഷിച്ചതെന്ന് അറിഞ്ഞത്. അതിന് എൻ്റെ ഒരു വേവി ഹെയർ ആയിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് സ്മൂത്ത് ചെയ്യാൻ പറ്റിയത്. അല്ലാതെ നല്ല കേളി ആയിട്ടുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇത് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇത് ചെയ്താൽ നല്ലതാണോ അല്ലയോ എന്ന്. ഇത് ചെയ്താൽ നല്ലതാണ്. നമ്മുടെ മുടി മാറുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ലുക്ക് മാറും, നമുക്കൊരു പെട്ടെന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അതൊക്കെ നമ്മളൊരു ഹെയർ സ്റ്റൈലിൽ തന്നെ നമുക്ക് മാറാൻ പറ്റും. നമ്മൾ എത്ര മോഡേണായിട്ട് ഒരുങ്ങിയിട്ട് നമ്മുടെ ഹെയർ നല്ലതല്ല, നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു നെഗറ്റീവ് ആയിരിക്കും അത്. പക്ഷെ നമ്മൾ ഹെയർ മാറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടൊരു ഇതുണ്ടാകും. അങ്ങനെ നോക്കിയാൽ നമുക്ക് സ്മൂത്തനിങ് ആയാലും സ്ട്രൈറ്റനിങ് ആയാലും രണ്ടും നല്ല തന്നെ ഒരു ഓപ്ഷനാണ്. അപ്പം അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചെയ്തു നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു നല്ലൊരു വേറൊരു ലുക്ക് കിട്ടും. പിന്നെ നമ്മൾ മുടി ഗ്രോ വളർന്നു, ഇപ്പം എനിക്കിത് ഇവിടെ നിന്ന് കുറച്ച് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മുടെ നാച്ചുറൽ ഹെയർ വന്നുകൊണ്ടിരിക്കും. പിന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മളിങ്ങനെ കെമിക്കലി എന്തെങ്കിലും ചെയ്തൊരു ഹെയർ എന്ന് വെച്ചാൽ നമ്മൾ ട്രീറ്റ് ചെയ്തൊരു ഹെയർ നമ്മുടെ നാച്ചുറൽ ഹെയറിൻ്റെ അത്രയും സ്ട്രെങ്ത്തും ഉണ്ടാകത്തില്ല, അത്രയും ഒരു ഉറപ്പോ ഒന്നും ഉണ്ടാകത്തില്ല. അത് ഭയങ്കരമായിട്ട് മുടി നേരത്തെ പോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. മുടി പിന്നെ നല്ല നേരത്തെ പോലെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അത്രയും ഒരു സ്ട്രെങ്ത്തും ഒന്നും നമുക്ക് ആ മുടിക്ക് കിട്ടത്തില്ല. ആ ഒരുപാട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, ഉണ്ടാവും. ഞാൻ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസിൽ നിന്ന് നിന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത പേഴ്സണലി ഫീൽ ചെയ്ത കാര്യങ്ങളിൽ നിന്നും എനിക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് ഞാൻ കണ്ടതെന്നുമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ഒരാളാണെന്ന് ഞാൻ പറയുന്നില്ല. ആൻഡ് ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ട്രൈറ്റനിങ് ആയാലും സ്മൂത്തനിങ് ആയാലും പെർമനൻറ്റ് കാര്യമാണ് പറയുന്നത്, ചെയ്യാൻ എങ്ങനെയുള്ളവർക്ക് പറ്റും എങ്ങനെയുള്ളവർക്ക് പറ്റില്ല എന്ന് നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം. എന്നുവെച്ചാൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം, അല്ലെങ്കിൽ ഓയിലില്ലാതെ പറ്റില്ല,
അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതൊരിക്കലും ഒരു സ്യൂട്ടായിട്ടുള്ള പരിപാടിയല്ലേ. നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ത് ഹെയറിൽ ചെയ്താലും നമ്മൾ എന്നുവെച്ചാൽ രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമേ നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമ്മൾ കെമിക്കൽസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഹെയർ വാഷ് ചെയ്താൽ നമ്മുടെ ഹെയറിൻ്റെ ഡാമേജ് ആണ്. അപ്പം രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമേ നമുക്ക് ഹെയർ വാഷ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഓയിൽ യൂസ് ചെയ്യാനേ പാടില്ല, ഒരു ഓയിൽ ഹെയറിൽ യൂസ് ചെയ്യാനേ പാടില്ല. ഒരു 4 to 5 months നമുക്ക് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ കമ്പൽസറി ആയിട്ടും പ്രോട്ടീൻ ചെയ്തിരിക്കണം. ആദ്യത്തെ 4 months പാർലറിൽ തന്നെ പോയി ചെയ്യാൻ നോക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീട്ടിൽ തന്നെ വീട്ടിൽ ചെയ്യാൻ നമുക്ക് ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അത് ഞാൻ കാണിക്കാം. അപ്പോൾ അത് ക്രീം വാങ്ങിച്ച് ഇപ്പം ഞാൻ ക്രീം വാങ്ങി സ്വയമായിട്ടാണ് ചെയ്യാറ്. സ്മൂത്തനിങ്ങിനെ സ്ട്രൈറ്റനിങ്ങിനെ പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ഒന്നെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്ട്രെയിറ്റോ സ്മൂത്തോ എന്തെങ്കിലും ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ചെയ്യാം. അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. നമുക്ക് ഒരു തവണ നമുക്ക് ചെയ്ത് നോക്കാം എന്തായിരിക്കും നമ്മുടെ ഫേസ് അതിൽ കൊള്ളാമോ. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ, നമ്മുടെ ഇച്ചിരി ചബ്ബി ചീക്സൊക്കെ ഉള്ളവർക്ക് എപ്പോഴും നല്ലത് സ്ട്രെയിറ്റും ചെയ്ത മുടിയായിരിക്കും. ആൻഡ് എന്നെ പോലെ ഇച്ചിരി മെലിഞ്ഞിട്ടുള്ള മുഖം ഉള്ളവർക്കായിരിക്കും സ്മൂത്തനിങ് നന്നായിട്ട് വരികയെന്ന് തോന്നും. ആൻഡ് പിന്നെ ഈ ചിലർക്ക് ഭയങ്കരമായിട്ട് മുടി ഇങ്ങനെ ഒട്ടി ഇങ്ങനെ കിടക്കാനും പാടില്ല, എന്നാൽ നല്ല സിൽക്കിയായിട്ട് മുടി വേണമെന്നുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള വേറൊരു ഓപ്ഷനുണ്ട്. ഇത് രണ്ടും അല്ലാത്തൊരു ഓപ്ഷനുണ്ട്. ബൗൺസിങ് എന്ന് പറയും. ബൗൺസിങ് എന്ന് പറയുന്നത് നല്ല പാർലറിലൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ബൗൺസിങ് എന്ന് പറയും, അത് നമ്മൾ ഓൾറെഡി മുടി സ്മൂത്തൻ ചെയ്തതിന് ശേഷമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം മുടി സ്മൂത്തൻ ചെയ്യുക, ചെയ്തിട്ട് ഒരു 10 ദിവസത്തിനകത്ത് ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇതും ചെയ്യാൻ പറ്റില്ല നമ്മൾ. അപ്പോൾ ഞാനിത് അറിഞ്ഞത് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ ഞാനത് ചെയ്യുക അതേ പ്രിഫർ ചെയ്യത്തുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം മുടി സ്മൂത്ത് ചെയ്യുക, സ്മൂത്ത് ചെയ്തതിനെ ബൗൺസ് ചെയ്യുക. ബൗൺസ് ചെയ്യുമ്പോൾ ഈ എൻഡൊക്കെ ഇച്ചിരി ബൗൺസ് ചെയ്തിട്ട് കിടക്കുക. അപ്പോൾ നമുക്ക് അത്രയും മുഖം അങ്ങ് ഒട്ടിപ്പോയ പോലെ തോന്നത്തില്ല. എന്ന് വെച്ചാൽ നല്ല ഇച്ചിരി കേളി ഹെയർ ഉള്ളവർക്ക് എപ്പോഴും മുടി നല്ല ഉള്ളുള്ള പോലെ ഫീൽ ചെയ്യും, ഉള്ളില്ലെങ്കിലും ഉള്ളുള്ള പോലെ തോന്നും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അങ്ങ് സ്മൂത്ത് ചെയ്ത് കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങളൊരു നോർമൽ ടെമ്പററി സ്ട്രെയിറ്റനർ വാങ്ങിച്ചിട്ട് മുടിയൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ തന്നെ കണ്ടു നോക്കുക കൊള്ളാമോ അല്ലെങ്കിൽ നിങ്ങൾക്കത് ചേരുമോ എന്ന് നോക്കിയിട്ട് മാത്രം പോയി സ്മൂത്തോ സ്ട്രെയിറ്റോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ആൻഡ് റെന്നോട്ടായിട്ട് പറയാം, നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ഒറിജിനൽ മുടിയുടെ അത്രയും സ്ട്രെങ്ത് അല്ലെങ്കിൽ അത്രയും ഒരു ആരോഗ്യം നമുക്ക് വേറെ ഒരു ട്രീറ്റ്മെൻറ്റിനും ഒരു പ്രോട്ടീനിനും ഒന്നിനും തരാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒറിജിനൽ മുടി തന്നെയാണ് നമുക്ക് നല്ലത്. എങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ചെയ്ത് നോക്കുക, ഡെഫിനറ്റ് ആയിട്ടും ചെയ്ത് നോക്കുക. നമുക്ക് നമ്മുടെ മുടി പിന്നെ വളർന്നു വരുമല്ലോ. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ചെയ്ത് നോക്കുക എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ താങ്ക് യു.